നമസ്കാരം. ഇന്ന് വളരെ പ്രഗത്ഭനായ വയലിൻ വിദ്വാൻ ശ്രീ നെല്ലൈ കെ വിശ്വനാഥൻ അവർകൾ വായിക്കുന്ന വയലിൻ കച്ചേരി. ഇന്ന് മൃദംഗം ശ്രീ പി വി നൽകുമാർ അവർകൾ, കഞ്ചറ ശ്രീ തൃക്കാക്കര വി എൻ ശാന്താറാം അവർകൾ, മോർസിംഗ് ശ്രീ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് അവർകൾ. സാറ് വളരെ പ്രാഗൽഭ്യമുള്ള സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സംഗീതജ്ഞനാണ്. മുത്തയ്യ ഭാഗവതരുടെ, ഹരിശങ്കൽ മുത്തയ്യ ഭാഗവതരുടെ ചെറുമകൻ്റെ സ്ഥാനമാണ് ശരിക്ക് സാറിന്. അത് മാത്രമല്ല, നെല്ലൈ കൃഷ്ണമൂർത്തി എന്ന ആ മഹാസംഗീതജ്ഞൻ്റെ പുത്രനാണ്. അങ്ങനെ ഒരു വലിയ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് സാർ, സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു, ആരുടെ പഠിച്ചു തുടങ്ങി? ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് രാമുടു വയ്യർ എന്ന് പറയുന്ന പഴവങ്ങാടിയിലുള്ള സീതാരാമയ്യർ സാറിൽ നിന്നാണ്. അദ്ദേഹം എന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വർണ്ണം വരെയൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കെ അച്ഛൻ പാടി എന്നെ വായിപ്പിച്ചു കൊണ്ടുവന്നു. എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം സഹോദരനാൾ കോളേജിൽ വയലിൻ മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ചു.
ചാലക്കുടി സാറായിരുന്നു പ്രിൻസിപ്പാള്. അദ്ദേഹം തന്നെ പ്രിൻസിപ്പാളായിരിക്കുമ്പോൾ തന്നെ അന്ന് ഞാൻ ചേരുന്ന സമയത്ത് ചാലക്കുടി സാർ പ്രൊഫസറായിരുന്നു. ഗാനപ്രവീണയിൽ ആദ്യമായിട്ട് വയലിൻ സെക്ഷനിൽ ഒരു റാങ്ക് കിട്ടുന്നത് എനിക്കായിരുന്നു. ചാലക്കുടി സാറായിരുന്നു അന്ന് പ്രിൻസിപ്പാള്. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അതിൻ്റെ ആ സമ്മാനം വാങ്ങിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതെ, ഞാൻ ആദ്യം അതേ സ്വാതന്ത്ര്യനാൾ കോളേജിൽ തന്നെ വയലിൻ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചത് തൃപ്പൂണിത്തുറ കോളേജിലാണ്. പിന്നെ 1990 ഞാൻ കോഴിക്കോട് ആകാശവാണിയിൽ ജോലിക്ക് പോയി.